ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജംഷീനഷമീർ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കലത്തപ്പം ഉണ്ടാക്കുന്നതാണ്. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കലത്തപ്പമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഏറ്റവും എളുപ്പത്തിലാണ് കലത്തപ്പം, അതും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ പൊടിച്ചു വെക്കാറാണ് ഉള്ളത് പത്തിരിക്കൊക്കെ ആയിട്ട്. ഇനി അതില്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് പൊടി മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇടിയപ്പം പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് വറുത്ത അരിപ്പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും, ആ പൊടി എടുത്താലും മതി. ഇതിപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം പോരാ കേട്ടോ, നമ്മൾ അത്യാവശ്യം ലൂസിലാണ് നമ്മൾ ഈ കലത്തപ്പത്തിനുള്ള മാവ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഒഴിച്ച് വെള്ളം നമ്മൾ മിക്സ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക നമ്മൾക്ക് എത്രത്തോളം വെള്ളത്തിന് ആവശ്യമുണ്ടെന്ന്. കാരണം ഇങ്ങനെ കട്ടിയിലുള്ള പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് നന്നായിട്ട് ലൂസായിട്ടാണ് കിട്ടേണ്ടത്. നമ്മൾ വറുത്ത അരിപ്പൊടിക്കൊക്കെ വെള്ളം എടുക്കുമ്പോൾ, ഇപ്പം ഞാൻ പറയുന്ന അളവായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലുള്ള മാവായിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പോലും അത് എവിടെയും എത്തിയിട്ടില്ല, കണ്ടില്ലേ, കുറുക്കം പോലെയാണ് കിടക്കുന്നത്. ഇങ്ങനെ കട്ടിയിലല്ല കിടക്കേണ്ടത്. ഇത് ഞാൻ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൽക്ക് ഉള്ള മിക്സൊക്കെ ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചതിന് ശേഷം ഞാനത് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. 2 ടീസ്പൂണോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ഏലക്കായി, അതുപോലെ 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത് നന്നായി അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനുള്ള ശർക്കര ഞാൻ ഉരുക്കിയെടുക്കുന്നുണ്ട്. 2 അച്ച് വലിയ അച്ചെണ്ണയാണ് കേട്ടോ ശർക്കരയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ അരച്ചു വെച്ചതിന് ശേഷം നമ്മൾ മാവിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചതിന് ശേഷമാണ് ലാസ്റ്റാണ് നമ്മൾ ശർക്കര ഉരുക്കുന്നത്. അതെന്താ ലാസ്റ്റ് ഉരുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചൂടോടെ തന്നെയാണ് നമ്മൾ ഈ ശർക്കര പാനി ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ കലത്തപ്പത്തിന് ആര് നന്നായിട്ട് ആര് വന്നിട്ടുള്ള കലത്തപ്പം ഉണ്ടായി കിട്ടുന്നത്. ഞാൻ നല്ല ചൂടോടെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ മാവിൽക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ലൂസ് ചെയ്ത് വെച്ചിട്ടുള്ള മാവാണ് കാണുന്നത് നിങ്ങൾ. അതിലേക്ക് നമ്മൾ ചൂടോടെ തന്നെ നമ്മൾ ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് അതേ സ്പീഡിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തിളച്ച ശർക്കരപ്പാനിയാണല്ലോ നമ്മൾ ഈ മാവിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ അപ്പം തന്നെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ മാവ് നന്നായിട്ട് വെന്ത് പോകും. ആ ഒരു ഒഴിക്കുന്ന സൈഡ് ഉണ്ടാവല്ലോ, ആ ഒരു ഭാഗം നമ്മൾ എവിടെയാണോ ഒഴിക്കുന്നത് ആ ഭാഗം ചിലപ്പോൾ മാവ് അങ്ങനെ വെന്തിട്ട് കട്ട പിടിച്ച പോലെ ആയിട്ടിരിക്കും. അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളിയാണ്. 5 ചെറിയ ഉള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും. ഇനി നമ്മൾ ഈ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുക്കറിൽ തന്നെയാണ് തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളിയും നമ്മൾ വറുത്തെടുക്കുന്നതും ഈ കുക്കറിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ വറുത്തെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള നെയ്യും അതുപോലെ വെളിച്ചെണ്ണയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണ് നെയ്യും അതുപോലെ 3 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറൊന്നും ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക.
വെച്ചാല് നമ്മളുടെ കലത്തപ്പം ഒന്നായി വരുമല്ലോ, ആ ഒരു ഭാഗം സൈഡ് മൊത്തം റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് അങ്ങനെ വെക്കാം കേട്ടോ. ഇതൊന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് വറുത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് മുരിഞ്ഞു വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ ഇത് ചെയ്തിരുന്നത് ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ വലിയ ചെറിയ ചെമ്പുകളൊക്കെ അല്ലേ, അങ്ങനത്തെ ഇതിലൊക്കെ ആയിരുന്നു. അതും തീക്കനലൊക്കെ മേലെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്ന ഒരു ടൈപ്പായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും എളുപ്പവഴികളായിട്ടുണ്ടല്ലോ, അപ്പം നമ്മളും ആ എളുപ്പവഴിയിൽ കൂടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കലത്തപ്പത്തിൻ്റേത്. ട്രഡീഷണലായിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് വേറെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കലത്തപ്പമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇത് ഉള്ളിയും തേങ്ങാക്കോത്തും ഒക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് ഈ മാവ് നമ്മൾ കോരി ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഉള്ളിയും തേങ്ങാക്കോത്തും കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ അത് മാറ്റി വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് അപ്പക്കാരം നമ്മളുടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറേ ഉപ്പ് നിങ്ങൾ കണ്ടെങ്കിലും ഞാനത് ഫുള്ള് ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. അത് നമ്മുടെ ഈ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് എപ്പോഴും ചേർക്കണം. അതുപോലെ ഒരു തരി അപ്പ സോഡയും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ വറുത്ത് കോരി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുക്കറിൽ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല, അതിൽ നിന്ന് എല്ലാതും നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. കുക്കറിൽ നിന്ന് വറുത്ത് കോരിയ തേങ്ങാക്കൊത്തും ഉള്ളിയും ഒക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ മാവിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അവിടെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇന്ന് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ കുക്കർ വെക്കണം. ഇപ്പോൾ കാണുന്നില്ലേ ഇതിൽ നിന്ന് കുക്കറിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നത് പോലെ, അത് നല്ല ചൂടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കുക്കർ. ആ ചൂടായി ഇരിക്കുന്ന ടൈമിലാണ് നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ ആ മാവ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് നമ്മളുടെ തീ ഇരിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ അതിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ എണ്ണ അങ്ങനെ വന്നിട്ട് തിളയ്ക്കുന്നത് പോലെ കാണുന്നുണ്ട്. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വരണം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ ഇങ്ങനെ അരിക് വശങ്ങളൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നത് പോലെ കാണണം. ആ ടൈമിലാണ് നമ്മളുടെ കലത്തപ്പത്തിൻ്റെ ആര് വരുന്നത്, ഇങ്ങനത്തെ ഒരു ടൈം ആകുമ്പോഴാണ്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ബാക്കിയുള്ള തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ തീ കുറച്ച് വെക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ വിസിൽ വെക്കുന്നില്ല കേട്ടോ, വിസിൽ ഊരി വെച്ചിട്ടാണ് കുക്കർ മൂടി വെക്കുന്നത്. ഒരു 6 മിനിറ്റ് നിങ്ങളിത് ഇങ്ങനെ വെച്ചാൽ മതി, 5-6 മിനിറ്റ്. അപ്പോൾ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ കുക്കറിൻ്റെ ആ മേലെ നിന്ന് വിസിൽ വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ എയർ ബബിൾസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് ആവി മേലേക്ക് ഇങ്ങനെ പൊന്തി പോകുന്നുണ്ട്. ഈ ടൈമിൽ നമ്മളുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിതിപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മളവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 10 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ തുറന്ന് നോക്കിയിട്ടുള്ളത്. കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷമാണ് നമ്മൾ കുക്കറിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. ഇത് അരികൊക്കെ വിട്ട് വരും, ഒരു അടിയിൽ പിടിക്കുക. അങ്ങനെ ഒന്നും നമ്മളുടെ കലത്തപ്പം ചെയ്തിട്ടുണ്ടാവില്ല. നന്നായിട്ട് നമ്മളുടെ കലത്തപ്പം റെഡി ആയി കിട്ടും. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ നടുവിലൊക്കെ ഇങ്ങനെ വിണ്ട് വരുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പം ഞാൻ അധികം റിസ്ക് എടുക്കാണ്ട് അത് അതിൽ തന്നെ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ കമഴ്ത്തെടുക്കുക ചെയ്തു കേട്ടോ. നന്നായിട്ട് അതിൽ നിന്ന് വിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് കമഴ്ത്തെടുത്തു, ഇനി അത് പൊട്ടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം കണ്ടില്ലേ നമ്മളുടെ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല. നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ കലത്തപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കും ആയിട്ടുണ്ട് കേട്ടോ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കലത്തപ്പമാണ്. നമ്മുടെ വീട്ടിലൊക്കെ അരിപ്പൊടി ഉണ്ടാവുന്നതാണ്. അപ്പൊ പെട്ടെന്ന് നമുക്കിപ്പോ കലത്തപ്പം ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാല് കുക്കറിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. 5 മിനിറ്റോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയായി കിട്ടും.
ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചൂടോടെ നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അതുപോലെ നമ്മളുടെ കുക്കർ നല്ല ചൂടുണ്ടായിരിക്കുന്ന ടൈമിലായിരിക്കണം നമ്മൾ ഈ മാവ് കുക്കറിലേക്ക് ഒഴിക്കേണ്ടത്. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ നമ്മുടെ കലത്തപ്പം. നിങ്ങൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിപ്പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലെ അരിപ്പൊടി എന്തായാലും ഉണ്ടാവാണ്ടിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരം ചായക്കൊക്കെ ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കലത്തപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.